ഹലോ ഫ്രണ്ട്സ് ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് ഡെൻസിറ്റിയാണ് ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത് സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് പലപ്പോഴും എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് സോ എന്താണ് ഇത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം സോ ആദ്യമായിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആംപിയർ സർക്യൂട്ട് ലോയിൽ നിന്ന് നമുക്കൊരു മാക്സ്വൽസ് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അത് ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എന്നുള്ള തേർഡ് മാക്സ്വൽസ് ഇക്വേഷൻ ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ലെക്ചേഴ്സിൽ ചെയ്തിട്ടുള്ളതാണ് സോ ഈ ഒരു എക്സ്പ്രഷനാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ വൺ ഓക്കെ വേറൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അവിടെ പറയുന്നത് ഡൈവേർജൻസ് ഓഫ് എ കേൾ ഓഫ് എനി വെക്ടർ ഫീൽഡ് ഇസ് സീറോ ഇതും നമ്മൾ ഡൈവേർജൻസിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് ദറ്റ് ഈസ് ഡൈവേർജൻസ് ഓഫ് എ കേൾ ഓഫ് എനി വെക്ടർ ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എ ഈസ് ഈക്വൽ ടു സീറോ എന്ന് നമ്മൾ പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു ഇക്വേഷനെ ഞാൻ ഡൈവേർജൻസ് ചെയ്യാനാണ് പോകുന്നത് സോ ഈ ഒരു സെക്ഷനാണ് ഡൈവേർജൻസ് ഓഫ് എ കേൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് എന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്നൊരു വെക്ടറാണ് സോ ദിസ് വിൽ ബി ഈക്വൽ ടു സീറോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡെൽ ഡോട്ട് ജെ ഇസ് ഈക്വൾ ടു സീറോ എന്നുള്ള ഫോമിലേക്ക് നമുക്ക് കൊണ്ടുവരാം സോ ഈ കിട്ടിയിട്ടുള്ള ഒരു ഇക്വേഷനെ ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ ടു ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കണ്ടിന്യൂറ്റി ഈക്വേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു സോ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത് ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് റോ വി എന്നായിരുന്നു നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ കണ്ടിരുന്നത് സോ ഇവിടെ നമുക്ക് എന്താ സംഭവിച്ചത് ഇവിടെ ഡൈവേർജൻസ് ഓഫ് കേൾ ഓഫ് എനി വെക്ടറി സീറോ എന്ന് നമ്മൾ പറയുന്നുണ്ട് ദാറ്റ് മീൻസ് ഈ ഇക്വേഷനിൽ നമുക്ക് കിട്ടി ഡെൽ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടി പക്ഷേ കണ്ടിന്യൂറ്റി ഈക്വേഷൻ എന്താ പറയുന്നത് ഡെൽ ഡോട്ട് ജെ ോട്ട് ഈക്വൾ ടു സീറോ എന്നാണ് പറയുന്നത് സോ ഇവിടെ ഈ ഇക്വേഷനിൽ ഡെൽ ഡോട്ട് ജെ ഈസ് ഈക്വൾ ടു സീറോ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ഡെൽ ഡോട്ട് ജെ ഈസ് നോട്ട് ഈക്വൾ ടു സീറോ എന്ന് പറയുന്നുണ്ട് സോ രണ്ടും രണ്ട് ഫണ്ടമെന്റൽ ഇക്വേഷൻസ് ആണ് പക്ഷേ അത് രണ്ടും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് സോ ഈ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് ഇവിടെ വരുന്നത് കൊണ്ട് തന്നെ ഈ കോൺഫ്ലിക്റ്റിനെ ഒന്ന് നമുക്കൊന്ന് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് വി ആർ ഡൂയിങ് ഈസ് ലെറ്റസ് റീ അറേഞ്ച് ദ ഇക്വേഷൻ ഓക്കെ ലെറ്റ് ഇറ്റ് ബി ഈക്വേഷൻ നമ്പർ ത്രീ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷനെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഐ ആം മോഡിഫായിങ് ദ ഇക്വേഷൻ നമ്പർ വൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എന്നിടുന്നതിന് പാരം അതിൻ്റെ കൂടെ ഞാൻ ജെ ഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്ട്രാ ടേമും കൂടെ ഞാനിവിടെ ആഡ് ചെയ്യാണ് ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ ഫോർ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ അതിൻ്റെ ഡൈവേർജൻസ് കാണാണ് ഈ ചെയ്ത സെയിം സ്റ്റെപ്പ് എഗെയിൻ ചെയ്യുകയാണ് സൊ ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് H ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് J പ്ലസ് ഡെൽ ഡോട്ട് ജെ ഡി വിച്ച് ഇസ് ഈക്വൽ ടു സീറോ ഓക്കെ സോ ഇതിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് അല്ലേ ഈ ഒരു ടേമിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഡെൽ ഡോട്ട് ജെ ഡി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് ജെ എന്ന് എനിക്ക് എഴുതാൻ പറ്റും അല്ലേ ലൈക്ക് ദിസ് ഓക്കെ ബട്ട് കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഡെൽ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു ദിസ് സോ ഐ ക്യാൻ സബ്സ്റ്റ്യൂട്ട് ദിസ് വാല്യൂ ഹിയർ അല്ലേ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട് ഇവിടെയും മൈനസ് ഉണ്ട് രണ്ടും കൂടെ പ്ലസ് ആവും സോ ഡെൽ ഡോട്ട് ജെ ഡി ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ടി ഓഫ് റോ വി എന്ന് എനിക്കിവിടെ എഴുതാൻ പറ്റും അതേസമയത്ത് നമ്മൾ മാക്സിൽസ് ഇക്വേഷൻ കണ്ടിരുന്നു ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു റോ വി എന്ന് അല്ലേ സോ അങ്ങനെയാണെങ്കിൽ ഈ റോ വിക്ക് പകരം എനിക്ക് ഇവിടെ എന്ത് എഴുതാം ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ഡോട്ട് ഡി എന്ന് എനിക്ക് എഴുതാം സോ ഐ ക്യാൻ റീ അറേഞ്ച് ദ ഇക്വേഷൻ ലൈക്ക് ദിസ് അതിൽ നിന്ന് ഡെൽ ഡോട്ട് ജെ ഡി ഈസ് ഈക്വൽ ടു ഈ ഡോ ബൈ ഡോട്ടിനെ ഡോട്ടിനകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഡെൽ ഡോട്ട് ഡോ ഡി ബൈ ഡോട്ട് ടി എന്ന് എഴുതാം ഇഫ് ഡെൽ ഡോട്ട് ജെ ഡി ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ദിസ് ആണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം ജെ ഡി വിൽ ബി ഈക്വൽ ടു ഡോ ഡി ബൈ ഡോട്ട് ടി എന്ന് എഴുതാം സോ ഞാൻ നേരത്തെ ആഡ് ചെയ്ത ആ ജെ ഡിയുടെ ആണ് ഞാനിപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ളത് ദിസ് ഈസ് നത്തിങ് ബട്ട് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ ആണ് ദിസ് വൺ ഓക്കെ സോ നമ്മൾ എന്തായിരുന്നു മാക്സൽസ് ഇക്വേഷനെ ചേഞ്ച് വരുത്തിയത് ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെക്ക് പകരം ജെ പ്ലസ് ജെ ഡി എന്നുള്ളൊരു ചെറിയ ചേഞ്ച് നമ്മളവിടെ കൊണ്ടുവന്നു ഓക്കെ സോ ഈ ഫോർത്ത് ഇക്വേഷനകത്തേക്ക് എനിക്ക് ഈ ജെ ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ സോ ജെ ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്ന് എൻ്റെ മാക്സൽസ് ഇക്വേഷൻ അവിടെ ചേഞ്ച് ആവുകയാണ് ചെയ്തത് നമ്മൾ ആദ്യം കണ്ട മാക്സൽസ് ഇക്വേഷനെ നമ്മളോടെ റീറൈറ്റ് ചെയ്യാണ് ചെയ്തത് സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഞാൻ കഴിഞ്ഞ ലെക്ചറിലും പറഞ്ഞിരുന്നു ഇവിടെ ഡോ ബൈ ഡോ ടി എന്നുള്ള ഫോമാണ് വരുന്നത് ദാറ്റ് ഈസ് ദ ഫീൽഡ് ഈസ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്റ്റ് ടു ടി സോ ടൈമിനനുസരിച്ചിട്ട് നമ്മൾ ആ ഫീൽഡ് ചേഞ്ച് ആവുകയാണെങ്കിൽ നമ്മൾ ആ ഫീൽഡിനെ ഡൈനാമിക് ഫീൽഡ് എന്നാണ് വിളിക്കുക അല്ലേ ഇതിന് മുമ്പൊക്കെ നമ്മൾ കണ്ടിരുന്നത് സ്റ്റാറ്റിക് ഫീൽഡായിരുന്നു ഇവിടെ നമുക്ക് ഡൈനാമിക് ഫീൽഡാണ് വരുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മാക്സ്വൽ സിക്വേഷൻ ഡൈനാമിക് ഫീൽഡിലേക്ക് വരുന്ന സമയത്ത്

അതായത് ചെറിയ ഫ്രീക്വൻസീസിലാണ് നമ്മുടെ സിഗ്നൽ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ജെ പ്ലസ് ജെ ഡി എന്നുള്ള ഈ ഒരു ടേം വളരെ ചെറിയ വാല്യൂ ആയതുകൊണ്ട് നമ്മൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യും പക്ഷേ ഹൗ എവർ അറ്റ് ഹൈ ഫ്രീക്വൻസീസ് ദീസ് ടു ടേംസ് ആർ കമ്പയറബിൾ സോ ഹൈ ഫ്രീക്വൻസിയിലേക്ക് വരുന്ന സമയത്ത് ഈ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യും ഓക്കെ സോ ബേസ്ഡ് ഓൺ ദ ഡിസ്പ്ലേസ്മെൻറ് കറണ്ട് ഡെൻസിറ്റി വി ഹാവ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആസ് നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് എന്താണ് ഐ ആണ് കറണ്ട് ഐ ഇസ് ഈക്വൽ ടു ഇൻറ്റഗറിൽ ജെ ഡോട്ട് ഡി എസ് എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ ഒരു എക്സ്പ്രഷൻ നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജെ ഡിക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഡോ ഡി ബൈ ഡോട്ട് ഡോട്ട് ഡി എസ് എന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ് കാരൺ ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് ഇതൊക്കെ സോ നമ്മൾ ഈ എക്സ്പ്രഷൻസ് എല്ലാം ഓർത്തിരിക്കുക നമുക്ക് പല സ്ഥലങ്ങളിലും ഇത് നമ്മൾ ഇനിയും യൂസ് ചെയ്യും സോ ഇത്രയാണ് ഇന്നത്തെ ലെക്ചറിൽ ഉള്ളത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ